അതെ അംഗീകരിക്കണമേ. മാലിന്യരഹിതമായ കുർബാനകൾ നനക്കണക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ശിക്ഷകളും കോപത്തിന്റെ വടികളും അപകടങ്ങളും വ്യാധികളും പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. പോയവരെ നിന്റെ തിരുസന്നിധിയിൽ ആശ്വസിപ്പിക്കണമേ. ഇപ്പോഴും ഇല്ലായിപ്പോഴുമെന്ന ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാണപ്പെടുന്നതേയും കാണപ്പെടാത്തതുമായ സത്യം സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവം ദൈവത്തിന്റെ ഏകപുത്രനം സർവലോകവും പിതാവ് നിന്ന് ജയിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് നായിരിക്കുന്നവനും രക്ഷിക്കു വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിനിറങ്ങി വിശ്വരൂഹായി നിന്നും ദൈവമാതാവായ വിശുദ്ധനുമുറയാൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതരാക്കപ്പെട്ട് കശനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിനേറെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിനുഭവത്തിരുന്നവനും ജീവനോരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും ഉപകാരിക്കുന്നവനും തന്റെ രാജ്യമാത്രമായ സകലത്തെയും ജീവിതാർത്ഥാവും പിതാവിന് പുറപ്പെട്ട പിതാവിനോടും പുത്രനും കൂടെ വന്നിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നു നിബിയന്മാരും സ്ലേഹന്മാരും കാലം സംസാരിച്ചുമാണ് ജീവിതം വിഷ്ണുമായ ഗൃഹായാലും കാതോലിക സ്നേഹികവുമായ മഴപ്പോടൊരുപ്പനും ഒരു വാനികലോകത്തിലെ പൊതുചീനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമായി ഞങ്ങളുടെ ദൈവം കൃപയോടെ ലോകത്തെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സഭയ്ക്ക് ദൈവിക സമാധാനം ഞങ്ങൾ നിനക്കുന്ന ഏകജാതനം പരിശുദ്ധ രൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവകർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവന്റെ
സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. സഭയുടെ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തങ്ങളുടെ തലകളെ വണക്കിക്കൊണ്ട് നിൽക്കുന്നു. അനുഗ്രഹപൂർണമായ ആതൃക്കരം ആവശ്യപ്പെടുന്നേ ഇവരെ ആശീർവദിക്കുമാറാകണമേ. ൈക്യം സദായിപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബാബുകോല ഉടയവന് നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ പോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ബലിയനുഷ്ഠാനം നിറവേറ്റുമ്പോൾ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കൽപ്പിച്ച് തരണമേ. ഞങ്ങൾ നിനക്കുന്നിന്റെ ഏകജാതനം പരിശുദ്ധരൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അനുഗ്രഹത്തോടും വെടിപ്പോടും ശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിനെയും ഉടയനായ പിതാവ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ വത്സല്യഭജനങ്ങളെ ഞങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹൃദയങ്ങളും മേലൽപിതാവാം ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് നമ്മുടെ വിശ്വാതമ്പരാനരിക്കുന്നിടമായ മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടി ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. മലാഖമാരൻ കൃഷ്ണോസന്മാരും സുൽത്താനന്മാരും മൗത്വന്മാരും മുറ ആ സ്വർഗീയണങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുമ്പോൾ മലാഖമാരുടെ ഗണങ്ങളോടുകൂടെ ചേർന്നുകൊണ്ട് മൂന്ന് ദേശപാട്ടുകൾ പാടി ഇന്നങ്ങയെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. അശോകൻ കൊയിൻ അമറിൻ കരുണ്യവനായ ഞങ്ങളുടെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മുഖാന്തരം ശരീരം ധരിച്ചു ഹിനനായി തീർന്ന ജഡപ്രകാരം അവിടെ നിന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ
തന്റെ കഷ്ടാനുഭവത്തിന്റെ ആ രാത്രിയിൽ തൃക്കരങ്ങളിൽ എപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി വക്ഷ തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇങ്ങനെ അരുളി ചെയ്തു വാങ്ങി ഭക്ഷിച്ചു കൊള്ളുവീൻ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കണ്ണിക്കപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത് വല്ലോലം തിരുവത്താഴ് കഴിഞ്ഞ ശേഷം പാനപാത്രം നിന്നും കലർത്തിയെടുത്തതായിരുന്നു താൻ അതിനെ എന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടുകൂടി ഇങ്ങനെ അരുളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തു കൊള്ളുവീൻ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിയമരക്തമാകുന്നു ഇത് വല്ലോഹായ നിങ്ങൾ ഭരിച്ച് പാനം ചെയ്യുന്ന നാളുകളെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും എന്റെ പുനരുദ്ധാനത്തെയും മനസ്സുമരിച്ചു കൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ച് ഇതിനെ അവർക്ക് പരമേൽപ്പിച്ചു അതാമോ ദോസ് ബാറകുമാർ ദൈവന്ന പുരാനെ പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസറാവുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇതിനമത്ത് ഞങ്ങൾ പരിഭ്രമിക്കുകയും മറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേന്ന് പശ്ചാത്താപ ഹൃദയത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു.
നിങ്ങൾ അടക്കത്തോടും ഭയച്ചോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. എന്നോട് നീ ഉത്തരവരളി ചെയ്യണമേ കർത്താവേ, എന്നോട് നീ ഉത്തരവരളി ചെയ്യണമേ കർത്താവേ, എന്നോട് നീ ഉത്തരവരളി ചെയ്ത് ഉത്തമനെ ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശദ്രൂഹാവസിച്ച് അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകണമേ. കലർത്തപ്പെട്ടിരിക്കുന്ന ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹായുടെ ഗോകുൽഥായുടെ ഉന്നതങ്ങളിൽ ചിന്തപ്പെട്ട് പുണ്യാഗരക്തവുമാക്കി പൂർത്തീകരിക്കുവാറാകണമേ. ദൈവം തമ്പുരാനേയും തിരുശബ്ദങ്ങളെ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുമാറാകണമേ. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അതിപ്പോഴും എപ്പോഴും അപ്രകാരം തന്നെ പറക്കുമോ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ പരിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരും നമ്മുടെ പാത്രയർക്കീസായ മൊറാൻ മോറിഗ്നാത്യോസ് അബ്രഹാം രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്നി പിതാവ് അബുൻ മോർ തീമോത്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പൻ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും അടിയങ്ങൾക്ക് അവിടുന്ന് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകൾ അകപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരന്മാരും ബലഹീനന്മാരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. La
പാർക്കുമോ? ദൈവമായ കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും എന്റെ ദൈവമേ നീ സംരക്ഷിച്ച് പുലർത്തിക്കൊള്ളണമേ. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാർക്കുമോ റോഷോ, അതിപ്പോഴും എപ്പോഴും അപ്രകാരം തന്നെ. ബാർക്കുമോ, നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നടന്ന് തർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയാപൂർവം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾക്ക് കൃപകൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഓഫ് ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതി വിശുദ്ധമറിയാമനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ത്രീകന്മാരെയും ഏവങ്കേലിയോസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജമാന്റെ മുന്നോട്ടക്കാരനുമായ വാറിയോഹാനും ഉണ്ടാനായും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായി പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർസേപാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാർക്കുമോർ, ദൈവം തമ്പുരാനെ, പുണ്യപ്രവൃത്തികളാൽ മശിഹാ തമ്പുരാനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവിടെ ഒരുമിച്ചുള്ള അവകാശത്തിനും നല്ല ഓഹരിക്കും ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാർക്കുമോർ റോഷോ, അതിപ്പോഴും എപ്പോഴും അപ്രകാരം തന്നെ. ബാർക്കുമോർ, സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് കീർത്തുന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തിൽ ശുദ്ധതയോടെ മുങ്കോട്ട് എന്ത് പ്രാപിച്ച് വിശ്രമിച്ചിരിക്കുന്നവരെയും നിൽക്കിയാലും കുസ്നാത്തിനോസ് പോലീസിലും എപ്പിസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നോ പുതോസുദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചിരുമാ ഞങ്ങളെ പിതാക്കന്മാരെയും ഉസ്നേന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്നാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ഫിലക്സിനോസും അന്തിമോസും ഇഭാരീസും വചനമായി ദൈവം ശരീരിയായി തീർന്നു എന്ന് നമ്മുടെ കർത്താവേ ശിംശാടെ മനുഷ്യതാർത്ഥത്തെ കുറിച്ച്
സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനോന്നത ഗോപുരവുമായി സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശ്വസഭ മുഴുവന്റെ വിവേകമാവായും തോടുമൽപ്പാനം പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച സ്ഥലവും മറിയാം ദേവമാതാവെന്ന സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചിരുന്ന ഞങ്ങളെ പാത്രക്കീസ് മോർ സേവറിയോസും സത്യവിശ്വാസമാനും പരിശുദ്ധമായ ഞങ്ങളെ ഭാവ മോര്യാക്കോബ് പ്രധാനായും മോറെ പ്രേമം മോര്യാക്കോബും മോറിസാക്കും മോർഭാനായും ദുഃഖിതന്മാരായ മോർ ബർസാമായും മോൻസെമോന്ദസ്നേയും തിരഞ്ഞെടുക്കപ്പെട്ട മോറാബഹായും മോറിഗ്നാത്യോസേലിയാസ്ത്രതയൻ പാത്രകീസും മോർബേസേലിയോസേടമഫ്രാനയും മലിംഗ്രേ മോർഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബായും സ്ലീബ മോറുസ്താത്യോസ് ബാബായും പൗലോസ് മോറത്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂളതും കുറ്റമില്ലാത്തയുമായ വിശ്വാസത്തെ പാലിച്ച് ഞാൻ കേൾക്കുന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് പോറ്റായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കൃപയോടെ അവിടെ നിസ്സരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരൂപികളുടെ സ്ഥലജനങ്ങളുടെ ഇടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുക, അവരെ തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് അട്ടഹസിച്ച് പറയണം. വിശ്വാസങ്ങളെ വാങ്ങിപ്പോരെ അന്ധകാരസിനെ പിടിക്കുവാൻ പാടില്ലാത്തൊരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധത്തിൽ നിന്നവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകളിൽ നിന്നവരെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെട്ടുകൊള്ളുന്നു. ഭാരകുമാർ ദൈവം നമ്പുരാനെ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകണമേ. നാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ രൂഹായുടെയും നാമം ഉയർത്തപ്പെടുമാറാകണമേ. ബാറകുമാർ ഹോസോലോ.
നിങ്ങൾക്കല്ലോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിയാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാം ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ തന്മൂലം പിതാവേ, നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പരിശുദ്ധരൂഹായ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്കമായ വിശുദ്ധ വിചാരത്തോടും വിശുദ്ധമായ മനസ്സോടും പരമാർത്ഥയുള്ള നാവോടും ശരീരവെടുപ്പോടും ആത്മധൈര്യത്തോടും രാഗനറുമില്ലത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുമാരപുത്രനും കാരുണ്യവാനുമായ പിതാവേ, ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാത ും
നിങ്ങൾക്കല്ലോ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പ് നാം തല കുനിക്കണോ. പാറകുമാർ തന്റെ മേലധികാര ചങ്കോൽ കീഴ് സകല ശിക്ഷകളും വണങ്ങുന്ന വലിയവനും സർവാധിപതിയുമായ രാജാവേ, ഇപ്പോൾ തിരുവൻപാക തലുരച്ചു നിൽക്കുന്ന നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കണമേ. അനുഗ്രഹ സമർത്ഥമായ നിന്റെ കർണയൻപൽ തൃക്കരത്താലെ ഈ നിന്റെ മക്കളെ നീ വാഴ്ത്തേണമേ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറകുമാർ ഹോശോ വാബകുലസ് ബോൽമേ. ബാറകുമാർ നിങ്ങൾക്കല്ലോ ട്ടെ ബാലകുമാർ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യം അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയെന്ന പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വലിയ കഷ്ടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത് പരിരക്ഷിച്ചു എന്ന തന്റെ ഏകജാതനായ കൂടെ ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
മധ്യസ്ഥതയായിരിക്കുന്ന വിശുദ്ധ ദേവിമാതാവിനുള്ള പ്രത്യേക പ്രാർത്ഥന ഇപ്പോൾ നടത്തുന്നു. 9 മാസം ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചു വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് അശേഷം കോപിക്കുകയരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് ശത്രുക്കളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. ആകുന്നുവല്ലോ നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്ന് തിരുസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിവിധിയായ മാതാവിന്റെ പ്രാർത്ഥനകളാൽ ഉത്തമനായുള്ളോവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു.
തന്റെ രക്ഷാകരമായ പീഡാനുഭവം മൂലം മൺമേനായ ആദാമിന്റെ കടച്ചിട്ട് കയറി ആദാമി കുലത്തെ പാവമരണത്തെ ജീവിപ്പിക്കുവാനും പാവമൂലം നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് മനുഷ്യർഗത്തിലേക്ക് കയറ്റുമായിട്ട് നിന്റെ മഹിമകളെ വർണ്ണിപ്പാൻ ആർക്ക് കഴിയും? സകലത്തെയും ദഹിപ്പിച്ചളയുവാൻ ശക്തിയുള്ള മഹാഗ്നി ഉൾക്കൊണ്ടിട്ടും നീ പൊള്ളലേൽക്കാതെ സൂക്ഷിക്കപ്പെട്ടുവല്ലോ. അമ്മേ കന്യാവൃതമുദ്രയ്ക്ക് ഭംഗം വരാതെ നീ മഹാത്ഭുതത്തെ ഗർഭധരിച്ച് അത്ഭുതകരമായി പ്രസവിച്ചുവല്ലോ. ഞങ്ങളെ രക്ഷയ്ക്കായി പിതാവിന്റെ നിയോഗപ്രകാരം ആകാശം ചാച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ നിർമ്മലമായ തന്റെ ഉദരത്തിൽ കണ്ട വാഴ്ത്തപ്പെട്ട ദൈവമാതാവേ, കന്യാവൃതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ പഠിപ്പോടെ ബേദനകെ മോഫർത്താൽ പ്രസവിച്ച പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ, സീനായി മലയിൽ വെച്ച് മൂശാദർഗദർശി എരുതിയിൽ എരിയാ നിൽക്കുന്ന ദർശ്യത്തെ മുഴപ്പിളർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചുവോ ആ പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ. കാനാവിലെ കല്യാണ വിരുന്നിലേക്ക് എഴുന്നള്ളി ചെന്ന് അവർ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യ നിധിയായ പരിശുദ്ധ മാതാവേ, ശിശുക്കളുടെ സംരക്ഷകയും യുവതി യുവാക്കന്മാരുടെ നല്ല പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ പരിശുദ്ധ മാതാവേ, സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദായിപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടിടയന്മാരുടെ വായികളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഉത്സാഹങ്ങളെയും കൈക്കൊണ്ടവനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയായ മഹാരാജാവ് താനായിരിക്കെ ഭൂപതിമാരിൽ നിന്ന് പൊന്നും മോരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കേറ്റു ശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മയായവനും ക്രൂബേന്മോർ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കെ യൗസേഫിന്റെയും മറിയാമിന്റെയും കൈകളാലത്താൽ ഒലിക്കപ്പെട്ടവനും ഇസ്രയേൽക്കാരെ സ്വർഗത്തു നിന്ന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റിയവനായിരിക്കെ ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനും വിസ്മയനീയ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാശ്രയുവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിക്കപ്പെട്ട പുൽത്തൊട്ടിയിൽ കിടന്നവനും സകല ജീവജാലങ്ങൾക്കും രക്ഷയും ജീവനും ശരണവും പ്രത്യാശയുമായ ദൈവമായിരിക്കെ മറിയാമിന്റെ മാറിടത്തിൽ ഒരു സാധാരണ ശിശുവിനെ പോലെ അടങ്ങിക്കിടന്നുറങ്ങിയവനും ആകാശത്തിന്റെ അനന്തതയിൽ തന്നെ മഹത്വ വ്യാപാരങ്ങൾ തെളിയിക്കുന്നവനും സകല വാനഗോളങ്ങളെയും തന്റെ പാദപീഠമാക്കിയിരിക്കുന്നവനും ഇടിമിന്നലുകളുമേ തന്റെ ഭുജവീരം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ മഹാശക്തി വെളിപ്പെടുത്തുന്നതുമായി വിശ്വാസം വരാനേ നിന്നെ താരാട്ടുപാടിയ പരിശുദ്ധ അമ്മേൽക്കരുണ ചെയ്യണമേ നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ഏറ്റിയൊല്ലണം. ദുസേനാവലേ നിന്നും വീ
ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരെ നിറവേറ്റിയവരെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷ്യം ഹല്ലേലൂയ്യ.
ശുദ്ധരഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. നനകസ്തുതി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ ഞങ്ങൾ ഭക്ഷിച്ചതും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗീയമേശയിൽ നിന്ന് ഞങ്ങൾ ആനന്ദമനുഭവിച്ചു നന്ദിയോടെ നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരുഹായിക്കും ഇടപെടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയറ്റും. ഹോശോ വാബുകുല അവർക്കും സമാധാന
ജ്ഞാനമുണ്ടായിരിക്കട്ടെ. പാർക്കുമോ നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാണുവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുലിക്കണം. മനുഷ്യർക്ക് തരിക്കുവാനായിട്ട് സ്വർഗജാച്ചിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായി ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഞങ്ങളിൽ ദൈവ തോന്നണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യവും നടക്കുന്നുണ്ട് ആവിന്നും പരിശുദ്ധ രൂഹായിക്കും, അനവധിത ഞങ്ങൾ സ്തുതി സ്തോത്രവും സമർപ്പിക്കും. നിരുപമ കരുണാസാഗരമേ ദിനമേ തിരങ്ങ് കാർപ്പിച്ചു ഋതരുബലിയെ കൈക്കൊള്ളുക, വാഴ്ത്തുക ഞങ്ങള് ദേവേശ കർത്താവ് തുണയായവനെ കാണിക്കണമേ ജീവവഴി. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരും കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന വിശുദ്ധ മതമഹായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴിയാഹാരങ്ങളോടും വാഴ്വുകളോടും കൂടെ പരിശുദ്ധ അത്രത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കും നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താകെ പോകുക. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു ജയമുള്ള സ്ലീബായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മുഹമ്മദ് ഇസായുടെ റിസ്മായ മുദ്ര കുത്തപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും മഹാപാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും നാളെ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ ഇവിടുത്തെ പൊതുസമ്മേളനത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, സുഖമില്ലാതെ വന്നതുകൊണ്ടാണ്. ഇന്നും പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടല്ല എങ്കിലും അടുത്ത ഒരു വർഷവും കൂടെ എനിക്ക് ആയുസ്സില്ല എന്നൊരാത്മാവ് എന്നോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഇന്ന് പ്രസംഗിക്കുന്നത് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിയുന്ന പിതാവായ ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി ആയിരിക്കട്ടെ. എന്നാൽ ഒരു വസ്തുത വെളിപ്പെടുത്തുവാൻ രണ്ടു മൂന്ന് ദിവസങ്ങളായി ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ എന്താണ് ഈ നട തുറക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം, കേൾക്കണം. മാതാവിന്റെ പ്രത്യക്ഷതയെങ്കിൽ മാലാഖമാർ ഇറങ്ങി വരുന്നതാണ്. മാതാവ് പ്രാർത്ഥിച്ച ഭവനത്തിലേക്ക് ദൂതൻ കയറി ചെന്നു. എവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയൊക്കെ വേദലഹേമൽ പ്രസവിക്കാൻ ഒരു മറയില്ലാതെ വന്നപ്പോൾ ഈ തില്ലത്തിന്
വേലി കെട്ടിയത് മലാഖമാരാണ്. ഇവിടെ നട തുറക്കുമ്പോൾ മലാഖമാരിറങ്ങി വരുന്നത് കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത്. അനേകർ സൗഖ്യം പ്രാപിക്കുന്നു, അനേകർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ നിരീക്ഷിപ്പിക്കുന്നില്ല, ഞാനും നട തുറന്ന് ആ സ്വന്തവർഷം അനുഭവിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം, ദൈവമാതാവിൻ്റെ സ്വർഗീയ സാന്നിധ്യമുള്ളത് കൊണ്ട് ആ നട തുറക്കുന്ന സമയത്ത് മലയാഹമാരുടെ നിരകൾ ഇറങ്ങി വരുന്നു, നമുക്ക് കാണാൻ പറ്റില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പള്ളി സഭയ്ക്ക് അനുഗ്രഹമാണ്, ലോകത്തിന് അനുഗ്രഹമാണ്. ജാതിയും മതവും ഇവിടെ ആരെയും പ്രത്യേകിച്ച് കരുതുന്നില്ല. വന്ന് നൊന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപെന്ന പോലെ കരുതലുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ഇന്ന് വിശുദ്ധ മോനിന്മേൽ കൃപാനിക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച നമ്മെ അനുഗ്രഹിച്ച മലങ്കരയുടെ യാക്കോബ് പുരുദാന ഇടാണ്ടവൻ ദിവ്യ മഹിമശ്രീ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തോമസ് പ്രഥമൻ തിരുമനസിന്റെ തിരുസന്നിധിയിൽ ഈ ഇടവേക്കുള്ള ഭക്തി ബഹുമാന ആദരവുകൾ സവിനയം തൃപ്പാദത്തിങ്കൾ സമർപ്പിക്കുമ്പോൾ ഇടവമത്ര പൊലിത്ത തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നമ്മോട് കൽപ്പിച്ച് സംസാരിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യരിൽ പലപ്പോഴും വളരെ രഹസ്യമായിട്ടും അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടും ആണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് സാധാരണ മനുഷ്യരിലൂടെ ആണ് പലപ്പോഴും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ, വിശുദ്ധ മാതാവിനെ, കന്യകമറിയാം അമ്മയെ തിരഞ്ഞെടുക്കുകയും മൂലം ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ ലോകത്തിന്റെ രക്ഷകനായിട്ട് പിറക്കുകയും ചെയ്തു. മുൻകാലങ്ങളിൽ പരിശുദ്ധ ദീർഘദർശിമാർ മൂലം, ന്യായാധിപന്മാർ മൂലം ദൈവം ലോകത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിലൂടെ ഈ ലോകത്തെ, തന്നെ രക്ഷിക്കുന്ന ഏവരെയും രക്ഷിപ്പാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മക്കളാക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. മനുഷ്യാവതാരത്തിന് ശേഷവും തന്റെ ശിഷ്യൻ തലമുറ തലമുറകളായിട്ടുള്ള വിശ്വാസികളിലൂടെയും ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരിലൂടെയും ദൈവം തന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനയിലൂടെ, ഈ എട്ട് നോമ്പ് ആചരണത്തിലൂടെ, അതുപോലെ നാം കാണിക്കുന്ന എല്ലാ നന്മകളിലൂടെയും ഉറപ്പായി തീരട്ടെ. വിശുദ്ധ മാതാവ് ഏറ്റവും ലളിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. ദൈവം എളിയവരിലൂടെ പ്രവർത്തിക്കുന്നു, സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കുന്നു. അവന്റെ പ്രവർത്തനത്തിന് വിധേയമാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം ഈ ലോകത്തിന് അനുഗ്രഹമായി തീരും. ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള
വിശ്വാസ സമൂഹമായി നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, എന്നാൽ ധൈര്യമായിരിക്കുക, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവം നമ്മെ ശക്തീകരിക്കുകയും പിതാവിനെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിന്റെ രക്ഷയെ തന്റെ ഏകജാതനായ പുത്രനിലൂടെ ഉറപ്പാക്കുകയും ചെയ്ത ആ ദൈവം ഒരു മനുഷ്യനെയും തിരസ്കരിക്കുന്നില്ല, ഒരു മനുഷ്യനെയും നിരാകരിക്കുന്നില്ല. തന്നിൽ ആശ്രയിക്കുന്ന ഏവനെയും അവൻ തന്റെ ഉപകരണങ്ങളാക്കി, തന്റെ നല്ല പാത്രങ്ങളാക്കി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ, വേല ചെയ്യുവാൻ ശക്തീകരിക്കും, അനുഗ്രഹിക്കും എന്നുള്ള സന്ദേശം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മാതാവിന്റെ മാതൃക, വിശുദ്ധ മാതാവിന്റെ മൊഴികൾ, വിശുദ്ധ മാതാവിന്റെ ജീവിത സന്ദേശം. അപ്പോസ്തോല സഭയിലെ ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ആ സഭയ്ക്ക് എല്ലാ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളും അതുപോലെ പ്രദാനം ചെയ്ത മാതാവ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മ ശക്തിയായിട്ട് മനുഷ്യ സമൂഹങ്ങളിൽ നിലകൊള്ളുകയാണ്. ഇവിടെ എത്തിച്ചേരുന്ന ജനസഹസ്രങ്ങളും അതാണ് വിളിച്ച് ഓതുന്നത്. നമുക്ക് ഓർക്കാം, നാം ദൈവത്തിന്റെ നല്ല ഉപകരണങ്ങളാണ്. ദൈവത്തിന്റെ ശക്തി നമ്മിലൂടെ, ദൈവത്തിന്റെ കൃപ നമ്മിലൂടെ, നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലൂടെ, നമ്മുടെ ഭവനങ്ങളിൽ, നാം ആയിരിക്കുന്ന എല്ലായിടത്തും ആ ദൈവീക ചൈതന്യം വിശുദ്ധ മാതാവിന് ഉണ്ടായതുപോലെ നമ്മിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ളതായ കരുണയുള്ളവനായ ദൈവമാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ മാതാവിന് ഒരുക്കിയവനായ ദൈവം ഓരോ നിമിഷവും നമ്മുടെ എളിയ ജീവിതങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും തന്റെ വഴികളെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. വിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയും മാതൃകയും അതിന് നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഇന്ന് ഇവിടെ ഈ നടതുറപ്പിന്റെ ഈ ദിവസം നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൊടുവാനായിട്ട് സാധിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ ഇനിയുമുള്ളതായ എല്ലാ ചടങ്ങുകളും വളരെ അച്ചടക്കത്തോടും നല്ല ദൈവാശ്രയത്തോടും കൂടി നിർവഹിക്കുവാൻ തക്കവണ്ണം ഏവരും ഒരുങ്ങണമെന്നുള്ളതായ കാര്യവും ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അമ്മീൻ. ഇപ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് ഈ ഇടവേളയിലെ സഹവികാരിയായിരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട മറ്റത്തിൽ എം ഐ തോമസ് അച്ഛനെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മൊമെന്റോ സമർപ്പിക്കുന്നു. ഇത് പരിശുദ്ധ പാത്രക്ക് സ്വഹായിക്ക് കൊടുക്കുന്ന വലിപ്പമുണ്ട്. ഇതിന് മറ്റത്തിൽ അച്ഛൻ്റെ സേവനം അത്രമാത്രം വിലപ്പെട്ടതാണ്. തിരുമയുടെ ഭദ്രാസനം മെത്രാപ്പൊലിത്തായുടെ അനുവാദത്തോടുകൂടെ ഇത് മാനപ്പെട്ട നേർച്ച കുർബാന ചൊല്ലിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ധൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു.
ശൽക്കം ശുഭോക്കം മാസാലോ ഹലേ ഭക്ത പുകഴ്ച ഭജനമേ ീരണമേ അവളുടെ ആചനകൾ കോട്ടയതാകട്ടെ മാറുക്കുമോ ദേവസുതൻ ജനനി കന്യകമറിയാമേ നോയാർ മുഴുവനിലും പരിമളമേകുന്നു മുറിയോറാകെ മേലേനോ ആദാരേ മാതാവേ ഞങ്ങളിലാർദ്രത തോന്നിടാൻമജനോട് നമ്മുടെ എല്ലാ പരേതർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണ താലുദാസരണി ജീവസ്വരമതുണർത്തണമേ കബറിനു ധ്യാന തീന്ന സോമൻ കാലസ്കുറയിലായ ജീവൻ പ്രദരാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീഴുന്നേറ്റു ഉയരകോ നിന്നെ സുഖ ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്തും പോലും ചെയ്യുമോ പാതാളത്തിൽ പോകാനായി